ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നലെ തൊട്ട് ഹേമ കമ്മീഷൻ റിപ്പോർട്ട്, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നു വന്നു പറഞ്ഞ് മാധ്യമങ്ങൾ കുട്ടിഘോഷിച്ച്. ഏതാണ്ട് എന്തൊക്കെയാണോ വിളിച്ചു പറയുന്നത്, ഏതാണ്ട് ഈ കമൻട്രി പറയുന്ന മാതിരി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കും അതുകൊണ്ട് അതിൻ്റെ അകത്ത് എന്ന് വിട്ടിട്ട് എന്തൊക്കെയോ ഇപ്പോൾ അറിയുമോ എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ വാർത്ത ഭയങ്കര ഇതായിട്ട് കേട്ടിരുന്നു. ഒരു തേങ്ങയും ഒന്നും അറിഞ്ഞില്ല. എന്താണ് കേട്ടത്? പണ്ട് വർഷങ്ങൾക്ക് മുന്നേ പല ചായക്കട നാട്ടുമ്പുറങ്ങളിലെ ചായക്കടകളിലും അവിടെ ഇവിടെ നിന്നൊക്കെ ആൾക്കാർ പറയുന്ന ഗോസിപ്പില്ലേ, ആ ഗോസിപ്പ് തന്നെ ഒരു റിപ്പോർട്ട് രൂപത്തിൽ വന്നു എന്ന് മാത്രമേ ഇപ്പം പറയാൻ പറ്റുള്ളൂ. കാരണം ഈ ഒരു കോടി രൂപ ചിലവാക്കി ഈ കമ്മീഷന് വേണ്ടി, സാധാരണക്കാരൻ്റെ നീതിപ്പണത്തിൽ നിന്ന് ഇവർക്ക് ഈ കമ്മീഷൻ ഒരു കോടി രൂപ ചിലവായെന്നാണ് പറഞ്ഞത്. അവർക്ക് കൊടുത്ത് ഇവരെ കൊണ്ട് ഒരു റിപ്പോർട്ട് ഉണ്ടാക്കി അവിടെ കൊടുപ്പിച്ചിട്ട് ആ റിപ്പോർട്ട് 300 പേജ് ഉണ്ടായിരുന്നു പറയുന്നത്. 200 ഇപ്പം ഏതാണ്ട് 230 പേജേ ഉള്ളെന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് പ്രൈവസി വയലേഷൻ എന്നുള്ള ഇതിൽപ്പെടുത്തി അങ്ങനെയുള്ള കുറേ പേജുകളൊക്കെ മുക്കി എന്നൊക്കെയാണ് പറയുന്നത്. ഇത്രയും വിവരം അറിഞ്ഞ് എന്ത് വിവരം അറിഞ്ഞ്? അവർ തൊഴിലിടങ്ങളിൽ അവർ നടികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, അല്ലെ അവരനുഭവിച്ചു വരുന്ന കീഴ്വഴക്കങ്ങൾ, കുറേ പേരുടെ അവരെ അടക്കി ഭരിച്ചുകൊണ്ട് നടക്കുന്ന പുരുഷ മേധാവിത്വങ്ങൾ, കുറച്ച് പേരുടെ വഴങ്ങിക്കൊടുക്കൽ കഥ, അല്ലെ കുറേ മക്കളെ കൊണ്ടുവയ്ക്കുന്ന കുറേ അമ്മമാരുടെ കഥ, ഇതെല്ലാം നേരത്തെ അറിയാവുന്ന കാര്യമാണ്. ഇത് വീണ്ടും ഒന്നുകൂടെ പഴയ വീഞ്ഞ് പുതിയ കുപ്പി എന്ന് പറഞ്ഞ പോലെ ഏതാണ്ട് വലിയ മഹാസംഭവം ഹേമ കമ്മീഷൻ റിപ്പോർട്ട് എന്നും പറഞ്ഞ് കൊണ്ടെന്ന് വെച്ച് അതിൻ്റെ അകത്തൊന്നും പുതിയതായിട്ട് വന്നിട്ടില്ല. ഏതെങ്കിലും വാതിലെ മുട്ടി, ആ വാതിലെ മുട്ടി, ആ വാതിലെ മുട്ടി എന്നാണ്ട് നിന്നെ ആളാണ്, ഒരാളുടെ പേര് പറയാൻ പറ്റില്ല. പിന്നെ 17 തവണ കെട്ടിപ്പിടിക്കുന്ന സീൻ റീടേക്ക് എടുപ്പിച്ചു. ആര് ഒരു നടന് നടിയുണ്ട്, അവരെ പറഞ്ഞാൽ പറയും, ഒന്നും വിളി പറയുന്നില്ല, ഒരു കാര്യം അറിയത്തില്ല. അല്ല പിന്നെ എൻ്റെ മകൾ വഴങ്ങിക്കൊടുക്കാൻ തയ്യാറാണ്, ചാൻസ് തന്നാൽ മതി എന്നും പറഞ്ഞ് കൊണ്ടുവരുന്ന ആ അമ്മയെല്ലാം ഒന്ന് കാട്ടിക്കാണ്ട് തന്നൂടെ. ഞാനത് ഓർക്കും. എന്താണെന്ന് വെച്ചാൽ ആ മകൾ നടിയായിട്ട് വലിയ വലിയ ഇൻ്റർവ്യൂ കൊടുക്കുമ്പോൾ ഈ അമ്മ വളരെ നല്ല കുടുംബത്തിരിക്കുന്ന അമ്മയായിട്ട് വന്നിട്ട് മധുര വചനങ്ങൾ പറയുന്ന ഇൻ്റർവ്യൂ ഒക്കെ നമ്മളൊക്കെ വളരെ ഭയഭക്തി ബഹുമാനത്തോടെ അതൊക്കെ കേട്ടിരിക്കും. പക്ഷെ ഇവരുടെ ഉള്ളിലിരിപ്പ് എന്തായിരിക്കും? സ്വന്തം മകളെ വിൽക്കാൻ തയ്യാറായ ഒരമ്മയുടെ മനസ്സെന്താ? അതുവരെയാണ് ഇവിടെ നടക്കുന്നത്, ഒന്നും പുറത്തു പറയുന്നില്ല. അപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടെന്നും പറഞ്ഞ് ഇങ്ങനെ കുട്ടിക്കോഴിച്ച് മാധ്യമങ്ങൾ ഏതാണ്ട് ഒരു പുതിയ സംഭവം കിട്ടിയ പോലെ ഇങ്ങനെ കമൻട്രി പറയുക, വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക, ഒന്നുമില്ല. പറയുന്ന തുടക്കം എവിടാണോ അവിടെ തന്നെ അവർ നിൽക്കുന്നത്. ഒരടി അവർക്ക് ആർക്കും മുന്നോട്ട് വെക്കാൻ പറ്റുന്നില്ല, ഒരേ കാര്യം. അതേപോലെ സിനിമാ രംഗത്തുള്ള പലരുടെയും ഇൻ്റർവ്യൂ ഉണ്ട്, ഇത് അവർ കൂളാണ്, അവർക്കൊന്നും പേടിക്കില്ല. കാരണം അവരുടെ ആരുടെയും പേര് വെളി വരിക, ചുമ്മാ പൊതുവായിട്ട് നമ്മൾ പറയാലോ പൊതുജനം അങ്ങനെയാന്ന്. അതുപോലെ തന്നെ സിനിമാ രംഗത്തുള്ള ഇപ്പോഴാണ് ചോദിക്കുന്നുണ്ട്, ആഹാ ഇത് സിനിമാ രംഗത്ത് മാത്രമേ ഉള്ളോ, മാധ്യമ രംഗത്തില്ലേ, രാഷ്ട്രീയ രംഗത്തില്ലേ, ഏത് രംഗത്താണ് ഇല്ലാത്ത? എല്ലാ രംഗത്തും ഉണ്ട്. പിന്നെ ഗവൺമെന്റ് ഓഫീസുകളിലില്ലേ, എവിടെയാ ഇല്ലാത്ത? ഇതെല്ലാ രംഗത്തും ഉണ്ട്. അതുപോലെ തന്നെയുള്ളു. പക്ഷെ ഞാൻ പറയാം, എല്ലാ രംഗത്തും ഇതെല്ലാം ഉണ്ട്. എന്നാലും അതിൻ്റെയൊക്കെ 10 സിനിമാ രംഗത്തുണ്ട്, അതാണ് അതിൻ്റെ ഒരു സത്യം. അല്ലാതെ ഒന്നുമല്ല. ഈ എന്താണ് ഇവരെ വിദേശ രാജ്യങ്ങളിലൊക്കെ ഓരോ പരിപാടിക്ക് കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടുപോയിട്ട് പല രൂപത്തിൽ പീഡിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ അന്ന് വന്നിട്ടുണ്ട്. എന്താണേലും 2017 നടിയെ ആക്രമിച്ച കേസിനോടനുബന്ധിച്ച് ഈ 2018 അത് കഴിഞ്ഞപ്പോൾ ഈ WCC രൂപീകരിച്ച അതിൽ എന്ത് പറഞ്ഞാലും വർഷങ്ങളായിട്ട് ഇപ്പം രഞ്ജിനി പരാതി പറയുന്നുണ്ട്. ആ രഞ്ജിനിയൊക്കെ എത്രയോ വർഷം മുന്നേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയുടെ കാലത്ത് സംവിധായകൻ്റെയും പ്രൊഡ്യൂസറുടെയും സെറ്റിലെത്തുമ്പോൾ, ലൊക്കേഷൻ എത്തുമ്പോൾ സംവിധായകൻ്റെയും പ്രൊഡ്യൂസറുടെയും മുറി വഴി കയറി ഇറങ്ങിയേ അഭിനയിക്കുന്ന സെറ്റിലെത്താൻ പറ്റുള്ളായിരുന്ന വരെയും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ അന്നത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടം തൊട്ട് ഈ കാലഘട്ടം വരെ വന്നിട്ട് ഇവിടെ ഒരു ഭാവന റീമാക്കല്ലെങ്കിൽ പാർവതി തിരുവോത്ത് ഇങ്ങനെ കുറച്ച് പേര് മാത്രം, രമ്യ നമ്പീശൻ, അങ്ങനെ കുറച്ച് പേർക്കൊരു നട്ടലുണ്ടായതുകൊണ്ട് അവരാണ് ഈ WCC രൂപീകരിച്ചത്. ആ അവർ ഇവിടം വരെ പീഡനം സഹിച്ച് ഇവിടെ എത്തിയപ്പോൾ പുതിയ ലോകത്ത് വന്ന കുറച്ച് പെൺപിള്ളേർക്ക് നട്ടലുണ്ട്, തൻ്റെ ഇടമുണ്ട്, നല്ല തള്ളയ്ക്കും തന്നെയും ജനിച്ചവരാണ്. അതുകൊണ്ട് അവർക്ക് ആദ്യമായിട്ട് പ്രതികരിക്കണമെന്ന് തോന്നി. ഈ പറഞ്ഞവർ ഈ ചിലർ വിദേശത്ത് ഷോയ്ക്ക് പോയപ്പോൾ ഒരു ദിവസം മുഴുവൻ റൂമിൻ്റെ അകത്ത് അടച്ചിട്ട് പീഡിപ്പിച്ചതും പുറത്ത് വിടാതിരിക്കും, പിന്നെ തിരിച്ചു പോന്നപ്പം ആൺ പ്രജകളെല്ലാം നേരത്തെ പോന്നു, ഇവരെ ആ വിദേശ രാജ്യത്ത് ഇട്ടേച്ച് പോന്നു, പിന്നെ സ്പോൺസർമാരുടെ വക പീഡനം, ഇതെല്ലാം കഴിഞ്ഞാൽ ഇവർ കയറി പോകുന്നതൊക്കെ ഓരോരുത്തർ അവിടെ ഇവിടെ അല്ലാതെയൊക്കെ പറഞ്ഞു, ഇൻ്റർവ്യൂ പറഞ്ഞൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള. അപ്പം പറഞ്ഞു വന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ അകത്ത് ഇന്നലെ തൊട്ട് കേൾക്കുന്ന ഒരു കാര്യമുണ്ട്. ഒരു നടി, ഒരു പ്രമുഖ നടി WCC രൂപീകരിച്ചപ്പം ഇതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു, മെയിൻ താരമാണ്. പുള്ളിക്കാരത്തി ഒരാഴ്ച എങ്ങാണ്ട് കഴിഞ്ഞപ്പോൾ ഈ സ്ഥാനം അങ്ങ് രാജിവെച്ചു, അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അന്ന് അതൊരു വാർത്തയാണ്. അന്ന് ആ വാർത്ത ശ്രദ്ധിച്ചവരുടെ ഓർമ്മയിൽ ആ നടി ആരാന്നുണ്ട്, എനിക്കറിയാവുന്ന നടി ആരാന്ന്. പക്ഷേങ്കിൽ അത് ഞാൻ പേര് പറയുന്നില്ല, കാരണം കമ്മിറ്റി പോലും പറയാത്ത കാര്യം പേര് നമ്മളെ അടുത്ത് പറഞ്ഞിട്ട് നമ്മൾ പുലിവാലി പിടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ആ നടി അന്ന് എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ, ഈ സ്ത്രീകൾ അവർക്ക് തൊഴിലിടങ്ങളെ നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾക്കെതിരെ പ്രതികരിക്കാൻ വേണ്ടി WCC എന്നൊരു സംഘടന രൂപീകരിച്ചപ്പോൾ ചാടിക്കേറി ഈ നടി ഇതിൻ്റെ അകത്ത് അംഗമാകുകയും
പിന്നീട് ആരോ ഈ പ്രമുഖരിലായ പുരുഷ പ്രജകളിൽ ആരോ വിളിച്ച് ഈ നടിയെ നല്ലപോലെ ഉപദേശിച്ചതാണ്, നീ അവരുടെ കൂടെ ഇങ്ങനെ പോയാൽ നിനക്ക് വരാൻ പോകുന്ന ചാൻസുകളും വലിയ വലിയ സ്ഥാനങ്ങളും അവാർഡുകളും അത് ഇത് സ്റ്റാർ പദവി സൂപ്പർ സ്റ്റാർ പദവി ഇതെല്ലാം നിനക്ക് നഷ്ടമാകും, അവരുടെ കൂടെ പോയാൽ നിന്റെ ഭാവി ഒരു ഇരുളടയും എന്ന് പറഞ്ഞു കാണും. അപ്പം പുള്ളിക്കാരത്ത് ചിന്തിച്ചിട്ടുണ്ട്, സിനിമാ ലോകമാണോ വേണ്ടത്, ഇനി ഈ ഈ പെമ്പിള്ളാരുടെ കൂടെ നിൽക്കണമെന്ന് ചിന്തിച്ചപ്പം ആ ഇവരുടെ കൂടെ നിൽക്കണ സിനിമയിലാണല്ലോ അവസരം കിട്ടുന്നത്. ഏത് പുള്ളിക്കാരത്തി എന്താണേലും ബാക്കിയുള്ളവരെ മുഴുവൻ ചതിച്ചുകൊണ്ട് അന്നേ പിന്മാറി. അന്ന് പിന്മാറിയപ്പോൾ സത്യത്തിൽ ഇതെന്താണ് പിന്മാറിയെന്ന് പെട്ടെന്ന് കേൾക്കുമ്പം നമ്മൾ ഈ അതവർ ചെയ്തത് വളരെ മോശമായിപ്പോയല്ലോ എന്ന് ചിന്തിക്കുമ്പം വേറുള്ളവരൊക്കെ അന്ന് പറഞ്ഞിരുന്നത് അത് ആ സംഘടനയിൽ എന്തോ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അത് നിൽക്കാൻ പറ്റിയില്ല, ഇവർ അത്ര നല്ല സ്ത്രീയാണ്, അതുകൊണ്ട് ഇത് നിൽക്കാൻ പറ്റില്ല, അതുകൊണ്ട് അവർ മാറി എന്ന് വെച്ചാൽ ഇന്നലെ കേട്ടതാണ് സത്യം. ഈ റിപ്പോർട്ട് പുറത്തു വന്ന ചില വിഗ്രഹങ്ങളാണ് ഉടഞ്ഞ് വീഴുക എന്ന് പറഞ്ഞു. ഈ പറയുന്ന ഈ നടിയെ നമ്മളൊരു വിഗ്രഹമായിട്ടാണ് വെച്ചിരിക്കുന്നത്, മൊത്തം ആൾക്കാർക്കും വളരെയധികം ഇഷ്ടമുള്ള ഒരു നടിയാണ്. അപ്പം ഈ റിപ്പോർട്ടിൽ ആ നടി ഏതാന്ന് ആ നടിയുടെ പേര് പറഞ്ഞാൽ ഈ പറയുന്ന പോലെ ഒരു വിഗ്രഹമാണ് അവിടെ ഉടഞ്ഞു വീഴുക. അതുവരെ കണ്ട ഒരു വിഗ്രഹം, വളരെ പക്വമതിയായി വളരെ കാര്യഗൗരവമുള്ള വളരെ നല്ലൊരു സ്ത്രീരത്നം ആയ ഒരു നടി, അവരുടെ ആ ഇമേജാണ് അവിടെ വീണുടേ. അതുകൊണ്ട് ആ കമ്മിറ്റിയിൽ ആ പേര് പറഞ്ഞിട്ടില്ല. പക്ഷേ ഒരുമാതിരി പേർക്ക് ചിന്തിക്കുന്നവർക്ക് മനസ്സിലാവും WCC എന്ന് അന്ന് പുറത്തായതിനു ശേഷം ഇഷ്ടംപോലെ വേഷങ്ങൾ കിട്ടി ഇന്ന് സിനിമയിൽ സൂപ്പർ സ്റ്റാർ പോലെ നല്ല തിളങ്ങി നിൽക്കുന്ന ഒരേ ഒരു സ്ത്രീയേ ഉള്ളൂ. WCCയിൽ ഉണ്ടായിരുന്ന ബാക്കി അത്രയും പേർക്കും ചാൻസ് ഇല്ല, തമിഴിൽ പോലും ചാൻസ് ഇല്ലാത്ത അവസ്ഥയിലേക്ക് അവർ മാറി. അപ്പോൾ അന്ന് മുഖ്യമന്ത്രിയുടെ കൂടെ ഈ പോയ ഈ സംഘടന രൂപീകരിച്ചിട്ട് മുഖ്യമന്ത്രിയുടെ കൂടെ ഇവരെല്ലാം കൂടെ എടുത്തൊരു ഫോട്ടോ ഉണ്ട്, ആ ഫോട്ടോ ഇവിടെ ഞാനിടാം. അപ്പൊ കണ്ടല്ലേ ഈ ഫോട്ടോയിൽ ഉള്ളവരിൽ ആരൊക്കെ സിനിമയിൽ സജീവമായിട്ടുണ്ട് അല്ലാത്തവരുണ്ടെന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. അല്ലാതെ പേര് പറയുന്ന കാര്യത്തിൽ പേര് പറയാൻ നിങ്ങൾക്ക് തൊട്ടില്ലേ പറഞ്ഞുകൂടെ എന്നുള്ള കമന്റൊന്നും വേണ്ട. കാരണം ഓരോ പേര് അല്ലെ അതും ഇതൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് അതിന്റെ പേര് കേസിന്റെ പുറകെ പോകാൻ സമയമില്ല, അതുകൊണ്ടാണ്. അപ്പൊ ഇനി രഞ്ജിനി, അതാണ് രഞ്ജിനി ഇന്നലെയൊക്കെ തടസ്സ ഹർജിയൊക്കെ കൊടുത്തിരുന്നു, എല്ലാവരും അവരെ എന്താണ് ഇവരിങ്ങനെ എന്നുള്ള രീതിയിൽ. പക്ഷെ ഇന്ന് അവർ 24നോട് പറയുന്നുണ്ട് അവരുടെ കാലത്ത് അവർക്ക് ഈ ടോർച്ചറിങ് സഹിക്കാൻ വയ്യാതെ അവരിത് ഇട്ടിട്ട് പോയതാണ് ആ കാലത്ത്. ആ കാലത്ത് അവർക്കൊപ്പം ഉണ്ടായിരുന്ന അവരുടെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു നടിമാരും ഇട്ടിട്ട് പോകാത്ത ആ സമയത്ത് ഇവരിത് സഹിക്ക വയ്യാതെ തൻ്റെയുടെ തുട ഇട്ടിട്ട് പോയത്. ഇവരാണ് ഈ പ്രാവശ്യം കമ്മീഷന് മുന്നിൽ ആദ്യമായിട്ട് മൊഴി കൊടുക്കുകയും ചെയ്തത്. അവരിന്നലെ ആ മൊഴി പുറത്തുവിടരുതെന്ന് പറയുന്നതിൻ്റെ കാരണം അവർ പറഞ്ഞത് ആ കമ്മീഷൻ അത് മൊത്തം അവർ പറഞ്ഞ മൊഴി മൊത്തം അതിൻ്റെ അകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ടോ അല്ലെങ്കിൽ അതിന് വല്ല മാറ്റവും വരുത്തിയിട്ടുണ്ടോ എന്ന് അവർക്ക് അറിഞ്ഞതിന് ശേഷം ഇത് പുറത്തുവിട്ടാൽ മതിയെന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അവരിന്ന് അരുൺകുമാറിനോട് സംസാരിക്കുന്നത് നമുക്കൊന്ന് കേൾക്കാം. എനിക്ക് പറയാൻ പറ്റുമല്ലോ, ബിക്കോസ് ഇറ്റ് വിൽ എഫക്ട് മൈ പ്രൈവസി. പോയി എന്ന് പറയുമ്പോൾ തന്നെ ഇതിൽ തുടക്കത്തിൽ എഴുതിയിരിക്കുന്ന ഒരു ഭാഗമുണ്ടല്ലോ, നക്ഷത്രങ്ങൾ എന്ന് നമ്മൾ കരുതിയിരുന്നൊന്നും നക്ഷത്രങ്ങളല്ല, മലരികളും ചുഴികളും ഉണ്ട് എന്ന് പറയുന്നതിലെ ഒരു ഭാഗം തന്നെ അവർ ആദ്യമേ ആദ്യ മൊഴിയിൽ തന്നെ ഒരുപക്ഷെ അനുഭവിച്ചിട്ടുണ്ടാവും. അവർക്ക് അല്ല, അവർക്ക് ഷോക്കായത് പോയത് രഞ്ജിനിക്കേ ഇങ്ങനെ അനുഭവിച്ചോ, അതാണ് അവർ ഷോക്കായത് പോയത്. ഇഫ് രഞ്ജിനി ഹാസ് ഗോൺ ത്രൂ ദിസ്, രഞ്ജിനി ഇവിടെ താഴ്ത്തു ഉള്ള തട്ട ആൾക്കാരെ എന്തൊക്കെ അനുഭവിച്ചിരിക്കും. രഞ്ജിനി, ഞാനൊരു തുറന്നൊരു കാര്യം ചോദിക്കട്ടെ, രഞ്ജിനി, രഞ്ജിനിയെ പോലെ വളരെ സൂപ്പർ ഫെയ്മായ ഒരു നടി, അതും നായക നടന്മാരോടൊപ്പം കേരളത്തിലെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു നടി, ആ നടി ഇങ്ങനെ പോയി മൊഴി കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുന്നത് അത്രമേൽ ബുദ്ധിമുട്ടിയിട്ടായിരിക്കുമല്ലോ അല്ലേ രഞ്ജിനി? കാരണം രഞ്ജിനി അപ്പോഴും ഒന്നും മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടാവില്ലേ വേണോ വേണ്ടയോ മൊഴി കൊടുക്കാൻ പോകണോ, അത് കൊടുത്താൽ സംഭവിച്ചേക്കാവുന്ന വിപത്തുകൾ. കാരണം നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു മാഫിയ സംഘമുണ്ടല്ലോ ഇതിന് പിന്നിലൊക്കെ പ്രവർത്തിക്കുന്നവര്. ഞാൻ എന്ത് കാരണം കൊണ്ട് ഞാൻ 1990s ഞാൻ പീക്ക് ലെയറിന്നാണ് ഞാൻ പോയത്, ബിക്കോസ് ഐ കുഡന്റ് ടോളറേറ്റ് ദിസ് എനിമോർ. ഓക്കെ, ആൻഡ് മൈ പാരന്റ്സ് വർ സപ്പോർട്ടിങ് മീ. അതായത് രഞ്ജിനിയെ പോലെ ഈ സെലിബ്രിറ്റി സ്റ്റാറ്റസും സിനിമാ താരത്തിൽ നക്ഷത്ര ശോഭയോടെ നിന്നൊരു നടി അതിന്റെ മധ്യത്തിൽ വെച്ച് ഇത് അവസാനിപ്പിച്ചു പോയത് ഇത് സഹിക്കവയ്യാതെയാണല്ലേ. അപ്പോൾ ഒരു കാര്യം മനസ്സിലായാലോ, അന്നത്തെ കാലത്ത് ഫൈറ്റിനൊന്നും പോവുകയോ കേസ് കൊടുക്കാൻ പോവുകയോ അല്ലെങ്കിൽ അവർ ഇതിനെതിരെ ഒന്നും പ്രതികരിച്ചില്ല. പക്ഷേ ഒരു നട്ടലും വ്യക്തിത്വവും രഞ്ജിനിക്കുണ്ട്. കാരണം അവർക്ക് വിദ്യാഭ്യാസം നല്ലപോലെയുള്ള അവരിന്നെന്തോ ബിസിനസ്സൊക്കെ ചെയ്യുമല്ലേ, അപ്പോൾ അവർക്ക് മനസ്സിലായി ഈ പേരും പെരുമയും ഫേമസിനും വേണ്ടി സ്വന്തം ശരീരം വെല്ലവന്മാരുടെ മുന്നിൽ കൊണ്ട് കാഴ്ചവെച്ച് ഇങ്ങനെ ജീവിക്കേണ്ട കാര്യമില്ല എന്ന് മനസ്സിലാക്കി അവർ അന്നേ വേണ്ടെന്ന് വെച്ചുപോയി. അതാണ് പിന്നീട് അവർ ആ ഫീൽഡിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഈ അടുത്താണ് അവർ സീരിയലിലൊക്കെ വരുന്നത്. അല്ലാതെ അവർ ബെഡായി ബംഗ്ലാവിനെ കണ്ട് പണ്ടൊക്കെ വന്നിട്ടുണ്ട്, അല്ലാതെ അവരെ മഷിയിട്ട് നോക്കിയാൽ കാണാനില്ല. അങ്ങനെ നമ്മുടെ ഈ സിനിമാ ഫീൽഡിൽ നിന്ന് നിങ്ങൾ പുറകോട്ടൊന്ന് ആലോചിച്ചാൽ
ഇഷ്ടംപോലെ പെണ്ണുങ്ങൾ, സ്ത്രീകൾ, കാർത്തിക എത്ര തിളങ്ങി നിന്നിരുന്നാ, കാർത്തികയൊക്കെ ഇടയ്ക്ക് പോവാ. അതുപോലെ ഞാൻ ഓർത്തിട്ടുണ്ട് ഈ എന്നെന്നും കണ്ടേട്ടൻ എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങി, നല്ലൊരു പെങ്കുച്ച. ആ ഫിലിം നല്ലപോലെ ഓടി, സംഗീത എന്ന് കണ്ടത്, ഡാൻസ് ഒക്കെ പഠിച്ചാണ്, സിനിമയാണ് അവരുടെ ഒക്കെ സ്വപ്നമായിരുന്നത്. പക്ഷെ ഒറ്റ സിനിമയിലും അഭിനയിച്ചുള്ളൂ, അവരിട്ടേച്ച് പോയി. അങ്ങനെ നമ്മൾ പുറകോട്ട് ആലോചിക്കുകയാണെങ്കിൽ വ്യക്തിത്വത്തോടെ സിനിമാ ലോകം വേണ്ടെന്ന് വെച്ച് പോയോ, ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അതായത് ഈ പുരുഷന്മാരുടെ ചാൻസ് കിട്ടണ കാസ്റ്റിംഗ് കൗച്ച് അതിന് തയ്യാറാവാതെ പോയവരുണ്ട്. അപ്പം ഇതിൻ്റെ അകത്ത് രഞ്ജിനിയൊക്കെ നല്ല വ്യക്തിത്വമാണെന്ന് നമുക്ക് പറഞ്ഞേ പറ്റുള്ളൂ. കാരണം അവർ വേണ്ടെന്ന് വെച്ച് പോയി. ഇപ്പോഴും ഈ സംഘടനയെ പോലും നിൽക്കാതെ മറ്റുള്ള അത്ര പുരുഷ പ്രജകളുടെ കൂടെ അങ്ങോട്ട് നീങ്ങിയ നടിയുടെയൊക്കെ മനസ്സിൻ്റെ ആ ഒരു കാപട്യം, ഈ പുറമെ പല്ല് മുഴുവൻ കാണിച്ച് ചിരിക്കുന്ന പോലെ അല്ലെ പുറമെ മുഖം കാണുന്ന പോലത്തെ ഒരു വ്യക്തിയേ അല്ല അവർ എന്നുള്ളത് ഈ ഒരു ഒറ്റ കാര്യത്തിൽ നിന്ന് മനസ്സിലാക്കുക. ഇവരെ ഉപേക്ഷിച്ച് ഈ റീമാക്കല്ലെങ്കിൽ ഭാവന, രമ്യ നമ്പീശൻ, ഈ ഡബ്ല്യു സി സിയിൽ അവരൊക്കെ ഉണ്ട്, അവർക്കൊക്കെ പാർവതി തിരുവോത്തിനൊക്കെ ബാനായിരുന്നു. എന്നിട്ടും നല്ല നട്ടലോടെ പാർവതി നിന്നിട്ടുണ്ട്. പാർവതിയൊക്കെ അതിന് ഇഷ്ടം പോലെ ട്രോളും മേടിച്ചെടുത്തിട്ടുണ്ട്. പക്ഷേ അന്നൊക്കെ ഈ പറയുന്ന നടിയൊക്കെ കത്തി ജ്വലിച്ച് പുതിയ പുതിയ വേഷങ്ങളും അവാർഡും എല്ലാവരുടെയും ഇഷ്ടവും എല്ലാം നേടി, എല്ലാവരുടെയും സ്നേഹവും എല്ലാം നേടി അവർ അവരിങ്ങനെ നടക്കുന്നു. ഈ സംഘടനയ്ക്ക് വേണ്ടി നിന്ന് അല്ലെങ്കിൽ ഇതിനു വേണ്ടി പ്രവർത്തിച്ച ഇവർ ആരും നോക്കാനും ഇല്ല, ഒരു ഭാഷയിലും വേഷവും ഇല്ല, ഒന്നുമില്ലാതെ അവരൊക്കെ അങ്ങ് മങ്ങിപ്പോവുകയും ചെയ്തു. അതാണ് ഇതിൻ്റെ ഉള്ളിലെ ഇത്. ഏതായാലും ഇനി പേരൊന്നും വെളിയിൽ വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയൊന്നും വേണ്ട. ഇതൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ പോകുള്ളൂ. പണ്ട് നമ്മൾ ഗോസിപ്പായ കേട്ട കാര്യമല്ല, ഇന്നലെ കുറേ മീഡിയക്കാരും ഒന്നുകൂടെ എടുത്ത് വിളിച്ച് പറഞ്ഞു, ഇത്ര മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം. ആദ്യമായിട്ട് കാണുന്നവരൊന്ന് ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.